മുഖ്യമന്ത്രിയുടെ പശുത്തൊഴുത്തിനെ കുറിച്ചാണ് കേരളം അതീവ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു എന്നാണ് സർക്കാർ പറയുന്നത് ആ സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസ്തിയായ ക്ലിഫ് ഹൗസിലെ പശുത്തൊഴുത്ത് പുതുതായൊരു പശുത്തൊഴുത്ത് നിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ അനുവദിക്കുകയും അതിൻ്റെ പണി പുരോഗമിക്കുകയും ചെയ്തു രാജൻ ഇത് സാധാരണ ഒരു പശുത്തൊഴുത്തല്ല ഒരു ഹൈടെക് പശുത്തൊഴുത്താണെന്ന് വേണം കരുതാൻ അതായത് പശുക്കൾക്ക് പാട്ട് കേൾക്കാൻ മ്യൂസിക് സിസ്റ്റം വരെയുള്ള അത്യാധുനിക ഒരു പശുത്തൊഴുത്ത് നിർമ്മാണമാണ് ക്ലിഫ് ഹൗസിൽ പുരോഗമിക്കുന്നത് ഇതൊരു കടുംകയാണ് ഒരു കടുംപെട്ടാണ് എന്ന് വിമർശിക്കുന്നവരോട് അവരുടെ ആ ഒരു വിമർശനം ന്യായമല്ലേ എനിക്ക് നേരെ തിരിച്ചിട്ടുള്ള അഭിപ്രായമുള്ള അവർ പിന്നെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ വി വി പി ആണ് അല്ലേ ഒന്നാമത്തെ പദവിലാണ് ഗവർണർ ആലങ്കാരിക പദവിയാണ് പുള്ളി വി ഐ പി ആകുമ്പോൾ പുള്ളിയുടെ ക്ലിപ്പ് ഹൗസിൽ താമസിക്കുന്ന പശുക്കളും വി ഐ പിള്ള അവർക്ക് മ്യൂസിക് സിസ്റ്റം പോലെ അല്ല അഭിപ്രായത്തിൽ ഹോം തിയേറ്റർ വേണം സിനിമ ഒക്കെ കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പിന്നെ ഒന്നുമില്ലെങ്കിൽ നല്ലൊരു ഗോപാലകനായിട്ട് ഇപ്രായ വിജയനെ കാണുക എന്നുള്ളതാണ് വലിയ കാര്യമല്ലേ കാരണം പുള്ളിപ്പോഴും കർക്കശക്കാരനായ മറക്കടമുഷ്ടിക്കാരനായ ഗൗരവത്തോട്ടിരിക്കുന്ന ആരെങ്കിലും കണ്ട കടക്കുപോർത്തെന്ന് പറയുന്ന ഒരാൾ എന്നാലും പശുവിനോട് കടക്കുപോർത്ത് എന്ന് പറയത്തില്ലോ ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള പോലെ അങ്ങനെ കളിച്ചും ചിരിച്ചൊക്കെ പുള്ളിയെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഈ എഴുപത്തി ഏഴ് എഴുപത്തെട്ട് വയസ്സിലെങ്കിലും പുള്ളിക്ക് അങ്ങനത്തെ ഒരു രൂപമാറ്റം പാവമാറ്റം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചിരിക്കുന്ന അങ്ങനെ ഇപ്പം പശുക്കളെ കളിപ്പിച്ച് നടക്കുന്ന ഒരു ഗോപാല വേഷത്തിൽ പിണറായി വിജയനെ കാണാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഉള്ള സന്തോഷകരാണ് അവിടെ അടുത്ത സമയത്ത് ഒരു ട്രോള് കണ്ടതാണ് അതായത് മുഖ്യമന്ത്രിയുടെ തൊഴുത്തിലേക്ക് ഗായകരെ ആവശ്യമുണ്ട് അതായത് വേണമെങ്കിൽ പാട്ടുകാരെയും കൂടെ ഉദ്യോഗികമായിട്ട് നിയമിച്ച് കളയും മുഖ്യമന്ത്രി എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പാത്രത്തിലൊക്കെ ക്ഷോടപ്പെടുന്നുണ്ട് ഈ വാർത്ത അല്ല പശുവിനെ പിന്നെ സാധാരണ ഇതുവരെ ഇതുവരെപ്പെട്ടത് പക്ഷേ സർക്കാർ ഈ രണ്ടായിരത്തി പതിനാറ് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതികൾ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോൾ പേഴ്സണൽ സ്റ്റാഫിനെ മാറ്റുന്നുണ്ട് പശുവിനും പേഴ്സണൽ സ്റ്റാഫ് വേണം നേരം കറക്കാൻ വേണ്ടതിനാലും കുളിപ്പിക്കാൻ വേണ്ടതെങ്കിലും അണവും കുറരാൻ വേണമെങ്കിലും ആൾ വേണം പിന്നെ അവർക്ക് രണ്ട് വർഷം കൂടുമ്പനും മാറ്റിയിട്ട് അടുത്ത വാക്സിൻ എടുത്തിട്ട് ഇവർക്കും പെൻഷൻ കൊടുക്കാൻ തീരുമാനിക്കുമെന്നുള്ളത് എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വി ഐ പി പശുക്കളാണ് അപ്പോൾ അവിടെ പിന്നെ ഇതിൻ്റെ രാഷ്ട്രീയ വശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇതിന് ചാണകൂടാ യൂറോപ്യൻ ക്ലോസറ്റ് വരെ വെച്ച് കൊടുക്കണം എന്നുള്ള അഭിപ്രായം കാരണം ഞാൻ വ്യക്തിപരമായിട്ട് എ സിയും വെച്ച് കൊടുക്കണം പശുവിൻ്റെ കാരണം പശുവിനെ ആ രീതിയിൽ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ സമാധാനമായിട്ട് കടന്നുറങ്ങാൻ പറ്റും പുള്ളിയുടെ കൂടെ താമസിക്കുന്ന ആരൊക്കെയാണ് പുള്ളിയുടെ കൂടെ ഉള്ളത് പുള്ളിയുടെ പരിചാരകർ പുള്ളിയുടെ പിന്നെ പറയാ വളരെ പേഴ്സണലായിട്ടുള്ള സ്റ്റാഫിൽ പെട്ട കുറച്ച് പേർ പിന്നെ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർ പിന്നെ അവിടുത്തെ ഗാർഡൻ നോക്കുന്ന ആൾക്കാർ കുക്ക് പുള്ളിയുടെ ഭാര്യ പുള്ളിയുടെ പിന്നെ കൊച്ചുമാനോ മോളോ ആരെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ അവര് പിന്നെ ഉള്ളത് ഈ പശുക്കളൊക്കെ ഇവിടെ ഉള്ളത് വിശുദ്ധ പശുക്കളെ ഓൾറെഡി പശുക്കളും ഉണ്ട് പശുതൊഴുത്തും അഞ്ചു പശുക്കളും അഞ്ച് ഉണ്ട് പുതുതായിട്ട് ഇനി ഒരു ആറ് കൊണ്ടുവരാനുള്ള അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാരണം എന്താണെന്ന് വെച്ചാൽ വയസ്സുകാലത്ത് പുള്ളിക്ക് വല്ല വിശ്വാസം കൂടിയിട്ട് സംഖ്യാശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടാണോ എനിക്ക് അറിയത്തില്ല പിന്നെ മറ്റൊന്ന് പിന്നെ ഇതിനെ വേറെ രീതിയിലും കൂടി കാണണം കൗ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ചിലറുടെ കാര്യമല്ല ഞാൻ പറഞ്ഞല്ലോ ഇത് വിശുദ്ധ പശുക്കളാണ് ഇവിടെ കൊണ്ടുവരുന്നത് കൗപോളിറ്റിക്സ് ഇന്ത്യയിൽ റിയാലിറ്റിയാണ് പോളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സാധനം അത് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഒരു അജണ്ടയാകുമ്പോൾ തന്നെ പിന്നെ പശു രാഷ്ട്രീയം എന്നത് ഇപ്പോൾ ഉത്തരേന്ത്യയിലെ കൗബലിറ്റി ഒരുപാട് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതാണ് അത് ഗോപത നിരോധനവുമായിട്ട് മാത്രം ബന്ധപ്പെട്ടല്ല ക്ഷീരമേഖലയാണ് അവിടെയുള്ള ഉപജീവന മാർഗ്ഗത്തിൻ്റെയും പ്രധാനപ്പെട്ട ഒരു കാര്യം പശുമായിട്ട് സംബന്ധിക്കുന്ന ഓരോ കാര്യങ്ങൾക്കകത്തും വലിയ പ്രശ്നമുണ്ട് ഇപ്പോൾ എ എ പി ആം ആദ്മി പാർട്ടി ഗുജറാത്തിൽ പറഞ്ഞേക്കുന്ന എന്താ പൊളിറ്റിക്സ് വേറെ വേറൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത് ഗുജറാത്തിലെ പ്രതിപക്ഷമാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലവർ പക്ഷേ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള സർവേ റിപ്പോർട്ട് പ്രകാരം കോൺഗ്രസ് തന്നെ പ്രതിപക്ഷത്ത് ഉണ്ടാവുന്ന പത്തു സീറ്റ് അവർ പിടിക്കുന്നു രണ്ട് സീറ്റിൽ ആം ആത്മി ഒതുങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വന്ന ആദ്മി പ്രതിപക്ഷത്തിലേക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ് അവിടെ ഗുജറാത്തിൽ മാത്രം കാരണം ഗുജറാത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അവർ പറഞ്ഞേക്കുന്ന ജില്ല തോറും പശു സംരക്ഷണ കേന്ദ്രങ്ങൾ തുടങ്ങും അതായത് എല്ലാം പറഞ്ഞോട്ടെ പ്രസേ ലെറ്റ് മീ കൺക്ലൂഡ് ഇറ്റ് പശു സംരക്ഷണ കേന്ദ്രങ്ങളും എല്ലാ ജില്ലയിലും വാഗ്ദാന പ്രകടനപത്രികയാണ് മാനിഫെസ്റ്റോ ആണ് രണ്ട് പിന്നെ ക്ഷീര പശുക്കളെ നോക്കുന്നവർക്ക് നാൽപ്പത് രൂപ ദിവസം ഒരു പശുവിനെ പരി പിന്നെ പരിചരിക്കാനായിട്ടുള്ള അലവൻസ് ഇത് കൊടുക്കുന്നുണ്ട് മനുഷ്യന്റെ കാര്യങ്ങൾ പറയുന്നില്ല പശുവിനെ അവിടെ പറയുന്നത് ഇവിടെ അതൊക്കെ തന്നെയാണ് കാരണം നിങ്ങൾ പറയുന്ന സാധനം ഇതിനേക്കാൾ നന്നായിട്ട് ഞങ്ങളോട് കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ കേരളത്തിലെ ബി ജെ പി നിങ്ങൾ നന്നാക്കി എടുക്കേണ്ട അതിനെ ട്രൈ ആക്കി തന്നെ നിർത്തിക്കോ എന്നുള്ള പൊളിറ്റിക്കൽ മെസ്സേജിലൂടെ അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറഞ്ഞില്ല അത് രാജൻ പറഞ്ഞു വരുന്നത് ഈ മുഖ്യമന്ത്രിയുടെ പശു സ്നേഹത്തിന് പിന്നിൽ അല്ലെങ്കിൽ ഈ പശു തൊഴുത്ത് നിർമ്മാണം വാർത്തയാകുന്നതിന് പിന്നിലും ഈ നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ചു അതിന്റെ നിർമ്മാണങ്ങൾ പുരോഗമിച്ചതിന് പിന്നിലൊക്കെ ഒരു കൗ പൊളിറ്റിക്സ് ഉണ്ടെന്നാണോ കോ ഉണ്ട് എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ കാരണം പശു രാഷ്ട്രീയത്തിനെ ഇവിടെയൊക്കെ കൊണ്ടുവരാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കി വയ്ക്കുക പണ്ട് ബി ഫെസ്റ്റിവൽ നടത്തി പിന്നെ പ്രതിഷേധിച്ചു പക്ഷേ ഇപ്പോഴത്തെ പുതിയൊരു കോണ്ടക്സ്റ്റിൽ അങ്ങനൊരു പുനരാലോചന ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആ ഫിറോസൈ ഒന്നും കാണാതെ ഇങ്ങനെ ആറ് പശുവിനെ വാങ്ങിക്കൊണ്ടുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ പിണറായി വിജയൻ എന്തൊത്തിയ ബുദ്ധി ഇല്ലാത്ത ആൾ അഗ്രഗണ്യനായിട്ടുള്ള ആളല്ലേ ആറ് പശുവിനെ കൊണ്ടു ആരാ ക്ലിഫ് ഹൗസിൽ പശുവിനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി പിന്നെ മുഖ്യമന്ത്രി നൽകേണ്ടത് അങ്ങനത്തെ അത്രയും പശുവിനെ സ്നേഹിക്കുന്ന മുഖ്യമന്ത്രി നിലനിൽക്കേണ്ടത് ആരാവശ്യമാണ് ആർ എസ് എത്തിൻ്റെ ബി ജെ പി ആവശ്യമായിട്ട് മാറിയില്ലേ ഹിന്ദു വോട്ടുകൾക്കൊക്കെ അങ്ങനെ ഏതെങ്കിലും ഒരു സാധനം വരുത്താൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ തങ്ങൾക്ക് അനുകൂലമായിട്ട് എന്നുള്ള സാധനം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇത് വേറെന്ന് ആലോചിച്ച് നോക്കണം ലൈഫ് മിഷനിൽ വീട് പണിയാൻ വേണ്ടിയിട്ട് രണ്ട് ലക്ഷം എൻ്റെ പ്രോസ്സെ കൊടുക്കുന്നത് അല്ല നാല് ലക്ഷം വീട് പണിയാൻ സ്വന്തമായിട്ട് ഭൂമിയുള്ള പിന്നെ ഭൂ ഭൂമിയുള്ള ഭവനരഹിതർക്ക് നാല് ലക്ഷം കൊടുക്കുന്നത് ഭൂരഹിതരായ ഭവനരഹിതർ എന്ന് പറയുന്നവർക്ക് ആറ് ലക്ഷം ഭൂമി മേടിക്കാൻ വേണ്ടി മൂന്ന് സെൻറ് ഭൂമി മിനിമം മേടിക്കണം പല സ്ഥലത്തും പല പഞ്ചായത്തുകളിലും അങ്ങനെ സ്ഥലം കിട്ടാനില്ല മുൻസെൻ്റെ സ്ഥലമായിട്ട് കിട്ടാനില്ല കിട്ടിയാൽ ഈ വിലയ്ക്ക് കിട്ടാനില്ല മനുഷ്യൻ കുടുങ്ങിക്കൊണ്ടിരിക്കുക നാല് ലക്ഷം രൂപയ്ക്ക് വീടങ്ങനെ വെക്കുമെന്നാണ് പറയുന്നത് പാവങ്ങൾ പിന്നെ ഭൂരഹിതരായ ഭവനരഹിതർ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് നിയമം മാരി ഭൂപരിഷ്കരണ നിയമത്തെക്കുറിച്ച് അഭി പിന്നെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭൂമിയില്ലാത്തവന് ഇപ്പഴും കേരളത്തിലുണ്ടെന്നുള്ള റിയാലിറ്റിയാ പിന്നെ ഇവർ ആർക്ക് ഭൂമി മേടിച്ചു കൊടുത്തു നിന്നായി പറയുന്നത് അങ്ങനെ ചോദ്യമുണ്ട് തന്നെയല്ലേ അതായത് നാല് ലക്ഷമോ ആറ് ലക്ഷമോ ആണ് ഏറ്റവും സാധാരണക്കാരന് ഭൂമി ഭൂമി ഇല്ലാത്തവനും കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രി നിർമ്മിക്കാൻ ലക്ഷം പറഞ്ഞു വരുന്നത് അവിടെ വരുന്ന ഞാൻ പറയുന്ന മൂന്ന് ലക്ഷത്തിൽ എത്ര മനോഹരമായ ഒരു വീട് പണിയാ പതിനൊന്ന് പശുവിനെ കിടക്കാൻ തൊഴുത്തുണ്ടാക്കാൻ ഞാൻ പറയട്ടെ അങ്ങനെ ആണെങ്കിൽ തൊഴുത്തുണ്ടാക്കാൻ ബാക്കിയുള്ളവർക്ക് അനുവദിച്ചു കൊടുക്കണം ഇവിടെ ഞാൻ ക്ഷീരകർഷകായിരുന്നു ഞാൻ പത്ത് പശുവിനെ വളർത്തിയതാ പിന്നെ രണ്ട് മൂന്ന് വർഷം നെൽകൃഷിയൊക്കെ നടത്തിയതാണ് ഇവരൊക്കെ മണ്ണിൽ ഇറങ്ങിയിട്ട് ഈ വെള്ളം കൊണ്ട് കൊടുത്തിട്ടാണല്ലോ കൊയ്ത്ത്ത്സവത്തിന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് നമ്മളങ്ങനല്ല ചെറി കളിച്ച് തന്നെ ഇറങ്ങിയിട്ടുള്ളതാണ് എല്ലാത്തിനും അത്തും ഇതിന് പിന്നെ വരമ്പ് കെട്ടാനും ഒക്കെ പോയിട്ടുള്ളത് എല്ലാ കൃഷിയും ചെയ്തതാണ് അപ്പോൾ പിന്നെ ആടിനും പശുവിനൊക്കെ വളർത്തി അപ്പോൾ ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എനിക്കതുകൊണ്ട് ആത്മാവ് ശരാശരി ഒരു ഒരു തൊഴുത്ത് ഒരു പശു തൊഴുത്ത് കെട്ടാൻ എത്ര രൂപയാവും പശു തൊഴുത്ത് കെട്ടാൻ കെട്ടാനും ഒരു പത്ത് പശുവിൻ്റെ പിന്നെ പതിനൊന്ന് വശമാണല്ലോ പതിനൊന്ന് വശുവിൻ്റെ തൊഴുത്ത് കെട്ടണം എന്നുണ്ടെങ്കിൽ ഒരു റൂഫ് ഒക്കെ എല്ലാം കൂടെ വെച്ച് ഫാനും എല്ലാം കൂടെ വെക്കുകയാണെങ്കിൽ ഒരു നാല് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ അത്യാവശ്യം കുഴപ്പമില്ല അത് തൊഴുത്തുണ്ടാക്കാൻ പറ്റും നല്ല തറയൊക്കെ കിട്ടിയിട്ട് അതിൻ്റെ പിന്നെ അഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള എല്ലാം കൂടെ ബയോഗ്യാസ് പ്ലാന്റും ബാക്കിയുള്ളതും എല്ലാം കൂടെ ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും വേണ്ട ഇവിടെ സാധാരണക്കാരന് തൊഴുത്തുണ്ടാക്കാൻ കൊടുക്കുന്ന ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുന്നത് എം എസ് ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മിൽക്ക് ഷെഡ് ഡെവലപ്മെൻറ്റ് അങ്ങനെന്തോ എന്തോ മിൽക്ക് ഷെഡ് അങ്ങനെ എന്തോ ഒരു സാധനമുണ്ട് എന്തായാലും അറിയത്തില്ല ഓക്കെ അതിൻ്റെ ഞാനും അതിനകത്ത് അപ്ലൈ ചെയ്തിട്ടില്ല അപ്പം ഇവിടെ പുല്ല് അല്ലെങ്കിൽ ഇവിടെ തൊഴുത്തുണ്ടാക്കാനോ കൊടുക്കുന്നത് ഇരുപത്തിയായിരം രൂപ കൊടുക്കുന്നത് ജന ഈ ആസൂത്രത്തിലാണെങ്കിൽ ഇരുപത്തിയ്യായിരം രൂപ എടുക്കുന്നത് അപ്പം സാധാരണക്കാരുടെ പശുവിനാ അദ്ദേഹം പറഞ്ഞു ഇത് വിശുദ്ധ പശു ആ വി എ പി പശുവാ വി എ പി പശുവിന് കിടക്കാൻ ഈ സംവിധാനങ്ങളൊക്കെ വേണം അത് അത് ഇനിയിപ്പം ഇതിന് സെക്യൂരിറ്റി കൊടുക്കുക എന്നുള്ളത് അറിയാത്ത പിന്നെ പശുവിനോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ അടിസ്ഥാനപരമായി കർഷകനായിരുന്നു പി ജെ ജോസഫ് പന്തടിയുടെ വസതിയിൽ പശുവിനെ വളർത്തിയിട്ടുണ്ട് അദ്ദേഹം ആ പശുവിനെ ബലിലാളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത്ര വലിയ വിവാദങ്ങളൊന്നും വീട്ടില്ല കാരണം ബേസിക്കലി അദ്ദേഹത്തിന് ആ മൃഗങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ട് അദ്ദേഹം കർഷകനാണ് കർഷക കൃഷ്ണം കുട്ടി നമുക്ക് മനസ്സിലാക്കാം കൃഷ്ണൻകുട്ടി കർഷകനാണ് ഇപ്പോഴത്തെ മന്ത്രി പ്രസാദും പ്രസാദും ബേസിക്കലി ഇത്തരം കാര്യങ്ങൾക്കകത്തൊക്കെ വളരെ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ഇവരൊക്കെ ചെയ്താൽ മനസ്സിലാക്കായാലും പിണറായി വിജയന് പശു പശുവിനെ എങ്ങനെയാണ് നോക്കുക എന്നുള്ളതും പശുവിനെ കൊണ്ടുവന്നതിൻ്റെ പൊളിറ്റിക്സ് തന്നെയാണ് മറ്റൊരു കാര്യം മറ്റൊരു കാര്യം ചൂണ്ടിക്കാട്ടിക്കരുത് ഇത് ഈ വാർത്ത കൈകാര്യം ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ അപ്പോൾ ഓൺലൈൻ ആവട്ടെ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം മീഡിയ പോലും ഇതിൽ പൊതുമരാമത്ത് വകുപ്പ് തുക അനുവദിച്ചു അതായത് മുഖ്യമന്ത്രിയുടെ മരുമകൻ തുക അനുവദിച്ചു എന്ന നിലയിൽ വാർത്ത കൊടുക്കുന്നത് ശരിയാണോ സത്യത്തിൽ ഇപ്പോൾ പൊതുമരാമത്ത് മന്ത്രിയായിട്ട് വേറെ ആരെങ്കിലും ഇരുന്നാലും ഈ മുഖ്യമന്ത്രിക്ക് പശു തൊഴുത്ത് പണിയാൻ ഇങ്ങനൊരാവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അത് അംഗീകരിക്കപ്പെടുകയല്ലേ ചെയ്യും അപ്പോൾ അതിനകത്ത് ആ വാർത്ത ആ തരത്തിൽ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരു ദുരുദ്ദേശമില്ലേ ദുരുദ്ദേശം ഉണ്ടാകുമ്പോൾ ഒരു കാര്യമുണ്ട് ഈ ദുരുദ്ദേശത്തെക്കുറിച്ച് പറയാൻ വരട്ടെ കെ കരുണാകരന് ആക്സിഡന്റ് പറ്റിയിട്ട് ക്ലിഫ് ഹൗസിൽ ചൂടുള്ള വെള്ളത്തിൽ നീന്തി കുളിക്കാൻ വേണ്ടിയിട്ട് നിയന്ത്രണവും ഉണ്ടാക്കിയപ്പോൾ പത്ത് ലക്ഷം രൂപ ഉണ്ടാക്കിയപ്പോൾ വലിയ സമരം നടത്തി വരാം പത്ത് ലക്ഷം രൂപയ്ക്ക് നീന്തൽക്കോളും അത് മുഖ്യമന്ത്രിക്ക് അന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അതിപ്പോഴും ഉണ്ടല്ലോ ആ സാധനം കളഞ്ഞിട്ടൊന്നുമില്ലല്ലോ എംമാരെല്ലാം ഇപ്പോൾ അതിനകത്ത് നീതി കുളിക്കുന്നുണ്ടല്ലോ ആറ് അപ്പോൾ അത് അത് പറയുക നിയമസഭാംഗങ്ങൾക്ക് ടി വി കൊടുക്കാനുള്ള തീരുമാനം നിയമസഭയിൽ യു ഡി എഫ് ഭരണ ബില്ല് വന്നപ്പം അതിനെ എതിർത്തതാണ് എതിർത്തു ടി വി എല്ലാവരും മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു എതിർക്കാൻ എതിർത്തു കിട്ടിയവരെല്ലാം മേടിച്ചുകൊണ്ട് അത് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയണ്ടേ ഒരു വട്ടം എം എൽ എമാരുടെ അലവൻസും ശമ്പളവും കൂട്ടുന്ന കൂട്ടുന്നതിനെക്കുറിച്ച് പിന്നെ ബില്ല് വന്നപ്പം ഇടതുമുന്നണി എതിർത്തു വേണ്ട ഇവർ ഭരണത്തിൽ വരുമ്പോൾ പിന്നെയും കൂട്ടില്ല എന്ന് അപ്പം ഇതൊക്കെ രാഷ്ട്രീയ തന്ത്രം ആരും വലിയ മോശമൊന്നുമില്ല ഞാൻ പറയട്ടെ ആ രീതിയിൽ കോൺഗ്രസുകാരെ ദർശിപ്പിക്കാനോ ബാക്കിയുള്ള ഇവർക്ക് അർഹതയില്ല പിന്നെ പി ഡബ്ല്യു ഡി മന്ത്രിയും പിന്നെ മരുമകൻ മന്ത്രി എന്ന് പറയുന്നതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് സത്യമായിട്ട് കാരണം പിണറായി വിജയൻ്റെ മകൾ വീണയെ കല്യാണം കഴിച്ചു എന്നുള്ളത് കൊണ്ടല്ല റിയാസ് മുഹമ്മദ് റിയാസ് രാഷ്ട്രീയ നേതാവായ നേതാവായത് എസ് എഫ് ഡി എസ് എഫ് ഐയിലൂടെ വന്നു പക്ഷേ ലിഫ്റ്റ് ചെയ്യുന്നതിനകത്തൊരു ആരുടെയൊക്കെ ഒരു ഗോഡ് ഫാദർമാരായിട്ട് ആരൊക്കെ നിന്നെ ചെന്ന് പെട്ടെന്ന് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടിട്ടുണ്ട് കാരണം വളരെ അറിയപ്പെടാതിരിക്കുന്ന സമയത്ത് എസ് എഫ് യുടെ അത് ഇപ്പോൾ ഷംസീറിന്റെ കോടിയേരി അത്രയേറെ എസ് എഫ്ഐയുടെ ഒക്കെ സംസ്ഥാന നേതാവൊക്കെയായിരുന്നു അതെ അങ്ങനത്തെ ഭാരതത്തിലൊന്നും ഡിവൈഎഫ്ഐയിലോ ഡോ അത് പിന്നീട് അഖിലേന്ത്യാ പ്രസന്റൊക്കെ ആയിട്ട് വരുന്ന പെട്ടെന്നുള്ള റിക്രൂട്ട്മെന്റ് മറ്റടയ്ക്ക് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കുക ഡബിൾ പ്രൊമോഷൻ ഒക്കെ കൊടുത്തു കൊണ്ടിട്ടുണ്ട് പക്ഷേ ഒമ്പതിൽ ലോക്സഭയിലോ സീറ്റ് കിട്ടിയാലാണ് ഫിറോസേ രണ്ടായിരത്തി ഒമ്പതിൽ ലോക്സഭാ സീറ്റ് കിട്ടിയെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഒമ്പതിൽ ആ ലോക്സഭാ സീറ്റ് കളഞ്ഞത് റിയാസാണ് രണ്ടായിരത്തി ഒമ്പതിൽ റിയാസിനേക്കാൾ സീനിയർ ആയിട്ടുള്ള ആൾക്കാരവിടെ ഉണ്ട് അവിടെ ഉണ്ട് സഫറാവുന്നതുകൊണ്ട് ബാക്കിയുള്ളവരുണ്ടൊക്കെയുണ്ട് ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറയുന്നത് അതവിടെ നിൽക്കട്ടെ അത് വേറെ കാര്യം പക്ഷേ ഏരിയ അതുവരെ തോറ്റെന്ന് കൈ നിന്ന സീറ്റാണ് നമ്മൾ ഓർക്കുന്നത് അങ്ങനെയുണ്ട് അതിന് ശേഷം പിന്നെ തിരിഞ്ഞാ സീറ്റ് കിട്ടിപ്പിക്കാൻ വിജയരാഘവനെ നിർത്തി നോക്കി പ്രതികുമാർ നിർത്തി നോക്കി എന്നിട്ട് പോലും പിടിക്കാൻ കിട്ടില്ല ഇത്തവണ എന്തായാലും രാഘവന്റെ കാര്യം എന്താകുന്നു എനിക്കറിയില്ല പക്ഷെ ഇതുവരെ പിടിക്കാൻ കിട്ടിയിട്ടില്ല തിരിഞ്ഞു നോക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ആ സീറ്റ് നഷ്ടപ്പെടുത്തി കുറഞ്ഞ മാർജിൽ തോറ്റു എന്നുള്ളൂ ഫിറോസ് കാണും ഫിറോസ് ഒറ്റ ഒറ്റക്കണ്ണുകൊണ്ടാണ് കാണുന്നത് കുറഞ്ഞ മാർജിൽ തോറ്റുമെന്ന് പറയാതെ ആ സീറ്റ് കളഞ്ഞു എന്ന് പറ അതല്ലേ ഒരു ഫാക്റ്റ് പിന്നെ അടുത്തൊരു കാര്യം ഹനുമൻ മന്ത്രി എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട് ഫിറോസ് ഫിറോസ് ഇപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും പാവപ്പെട്ട ഒരാൾക്ക് ഫിറോസിന് മനസ്സിൽ തോന്നിയിട്ടൊരു വീട് വെച്ച് കൊടുക്കുക അത് വീട് വെച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അഞ്ച് ലക്ഷത്തിൻ്റെയും പത്ത് ലക്ഷത്തിൻ്റെ ഒരു നിങ്ങൾ വീട് വെച്ചു കൊടുക്കും അവർക്ക് താമസിക്കാൻ കിട്ടണം ഫിറോസ് ഫിറോസിൻ്റെ അമ്മയായപ്പൻ്റെ എന്തെങ്കിലും സാധനം വെച്ച് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ അത്യാവശ്യം മോശമാക്കാതെ വെച്ച് കൊടുക്കാൻ പറ്റുമോ അതായത് ഈ പാവങ്ങൾ പിന്നെ തൊഴുത്തുണ്ടാക്കുന്ന പോലെ ഇരുപത്തിയായിരം രൂപയുടെ തൊഴുത്തുണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ ക്ലിഫ്രോസിൽ അമ്മായിപ്പന്റെ പശുക്കളാണ് അവിടെ നിൽക്കുന്നത് എന്താ ഇതിന് കുറ്റം പറയുന്നതിന് ആൾക്കാർ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മൂന്ന് ലക്ഷത്തിലുള്ള ബാലിശമായ വാദഗതിയാണ് കാരണം മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഔദ്യോഗിക വസതിയിൽ തൊഴുത്തുണ്ടാക്കുക എന്നുള്ളത് മരുമകൻ മുഹമ്മദ് റിയാസ് തീരുമാനിക്കുന്ന കാര്യമൊന്നും ഞാൻ പറയാ അല്ല ആൾക്കാർ അങ്ങനെ പറയുന്നവർക്ക് തിരിച്ചു ട്രോളുന്നതിൽ യാതൊരു വിധ യുക്തിബോധവും പ്രകടിപ്പിക്കാത്തവർ അവർ പിന്നെ വിമർശനത്തിന് അതീതരാകുന്ന എങ്ങനെയാണ് ഇവരാണ് ഈ വഴിയെല്ലാം കാണിച്ചു കൊടുത്തിട്ടുള്ളത് കാ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എല്ലാത്തിനും ഞാൻ പറഞ്ഞു നീന്തൽക്കോളം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കകത്തും ബാക്കിയുള്ള കാര്യങ്ങൾക്കകത്തും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ശമ്പളത്തെക്കുറിച്ചും അലവൻസിനെ ഒക്കെ ഒരു വലിയ ചോദ്യം ചെയ്തു ക്യാബിനറ്റ് പദവി ഉള്ള അത് മുഖ്യമന്ത്രി കഴിഞ്ഞാൽ രണ്ടാമനാണെന്ന് പറയാം വേണം ഇപ്പോൾ വിദേശയാത്ര ആലോചിച്ചിരിക്കുക വിദേശയാത്ര നടത്തുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ജി സുധാകരൻ വിദേശത്ത് പോയിട്ടാണ് കൊല്ലം പഠിച്ച് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള പി ഡബ്ല്യൂ ഡ് കൈകാര്യം ചെയ്തൊരു മന്ത്രിയായിരുന്നു ജി സുധാകരൻ എന്തൊക്കെ പറഞ്ഞു ജി സുധാകരൻ നാക്കാണ് പുള്ളിയുടെ ശത്രുന്ന് ഞാൻ പറയും ബാക്കി പുള്ളിയുടെ ദേവസ്വം വകുപ്പ് വെച്ചപ്പോഴും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമായിരുന്നു മനോഹരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത നല്ല മികച്ച പൊതുമരാമത്ത് കണ്ട സമീപകാലത്തെ ഏറ്റവും മികച്ച മന്ത്രിയായിരുന്നു ജി സുധാകരൻ ഒരു വിദേശത്തും പോയിട്ട് പഠിച്ചിട്ടില്ല ഇവരുടെ ആരെങ്കിലും പഠിക്കാനും മെറ്റൽ മറ്റിടുന്നു പഠിക്കാനും വിദേശത്തു തോന്നണം അവിടെ നിന്ന് പോകണ്ടാന്ന് എൻ്റെ അടുത്ത് വരാൻ പിടിച്ചു കൊടുക്കുക അതെ ഇപ്പോൾ ഈ രാജൻ പറയുന്ന കാര്യങ്ങൾ പ്രസക്തമാകുന്നത് കേരളം അതീവ ഗ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നതെന്ന് സർക്കാർ തന്നെ വീണ്ടും വീണ്ടും പേർത്തും പേർത്തും പറയുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ക്ലിഫ് ഹൗസ് ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം തന്നെ ക്ലിഫ് ഹൗസ് മോടി പിടിക്കാൻ പിടിപ്പിക്കാൻ ഏതാണ്ട് ഒരു കോടിയില ഒരു കോടിയോളം രൂപ ചെലവാക്കി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഇപ്പോൾ ഈ തൊഴുത്തിന് നാൽപ്പത്തി മൂന്ന് ലക്ഷം അതുപോലെ വ്യൂഹം മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലേക്ക് നാല് വാഹനങ്ങൾ വാങ്ങാൻ അതൊന്ന് മൂന്ന് ഇന്നോവ ക്രിസ്റ്റ കാറുകൾ ഒരു കിയ കാണിവൽ കിയ കാണിവലിൻ്റെ വില അതായത് മുപ്പത്താറ് ലക്ഷം രൂപയും കാണുകയാണ് അപ്പോൾ അത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം ആ മോടി പിടിക്കുന്നു അല്ലെങ്കിൽ മോടി പിടിപ്പിക്കുന്നു ക്ലീഫ് ഹൗസ് മോടി പിടിക്കുന്നു പശുത്തൊഴുത്തുകൾ ഗംഭീരമാകുന്നു ഇത്തരത്തിൽ മോടി പിടിപ്പിക്കലുകളൊക്കെ നടക്കുമ്പോൾ കേരളം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ അല്ല വേണ്ട എ കെ ജി സെൻറ്ററിനടുത്ത് ഇത് സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക് താമസിക്കാനുള്ള ഫ്ലാറ്റാണല്ലോ ഉണ്ടാക്കിയത് എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും ഏക്കർ കണക്കിന് തിരുവനന്തപുരം പോലെയുള്ള സ്ഥലത്ത് കണ്ണായ സ്ഥലങ്ങൾ കിടക്കുമ്പോൾ അത് ഏക്കർ എക്കണക്കിന് ഓരോ കൊമ്പോട്ട് ഓരോ മന്ത്രിമാർ മന്ത്രിമാരെന്നും ബംഗളാവാ ഞാൻ പറയുന്നത് ഇനിയെങ്കിലും ഒരു വിഷനോട് കൂടിയിട്ട് സംസ്ഥാന സർക്കാരൊക്കെ തീരുമാനിക്കേണ്ടത് എം എൽ എമാർക്ക് ഫ്ളാറ്റ് ഉണ്ടാക്കി കൊടുത്തതുപോലെ തന്നെ അപ്പാർട്ട്മെന്റ് പോലെ തന്നെ ഒരു സംശയം അപ്പോൾ സെക്യൂരിറ്റിയുടെ ചെലവ് കുറയും ബാക്കിയുള്ള ചെലവുകൾ കുറയും ഒക്കെ ഒരു സംശയം ഒരു പാർട്ടി സമുച്ചയം ഉണ്ടാക്കി കൊടുക്കട്ടെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ട് ഗസ്നെ സ്വീകരിക്കാനും ബാക്കിയുള്ളതിനൊക്കെ കോൺഫറൻസുകളും ബാക്കിയുള്ളതും എല്ലാം കോമണോ ആവട്ടെ ബാക്കിയുള്ള ഫെസിലിറ്റീസ് ഒരു സംശയം ഉണ്ടാക്കട്ടെ ബാക്കിയുള്ള സ്ഥലം ഡീസൽ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ വൻകിട ടീമുകൾക്കൊക്കെ വലിയ എമൗണ്ടും ലീസിന് കൊടുക്കട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളോടെ കൊണ്ടിരട്ടെ എൻ്റർടൈൻമെന്റ് പറ്റിയ സൗകര്യങ്ങൾ കൊണ്ടിട്ടെ പിന്നെ വിദേശത്തുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫൈവ് സ്റ്റാർ സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള അപ്പാർട്ട്മെൻറ്സ് സംസ്ഥാന ഗവൺമെൻ്റിൻ്റെ ചിലവിലും വെക്കട്ടെ സെക്യൂരിറ്റി എക്സ്പെൻസ് കുറയും ഓരോ മന്ത്രിമാർക്കും പത്ത് രൂപ പോലീസുകാർ കാവിലെ നിൽക്കുന്നതിന് പേരും ഇവർക്ക് എല്ലാവർക്കും ഒരു നൂറ് പേര് തന്നാൽ മതി അതെ ഈ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയുന്നത് കൊണ്ടാണ് രാജൻ ജോസഫിനും ഇത് പറയേണ്ടി വരുന്നത് കാരണം ഇത്രയധികം വലിയ ധൂർത്ത് മന്ത്രി മന്ദിരങ്ങളുടെ പേരിൽ നടക്കുമ്പോൾ അതിപ്പോൾ മുഖ്യമന്ത്രിയെ മാത്രം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മറ്റു മന്ത്രിമാരും മുൻ സർക്കാരുകളിലെ മന്ത്രിമാരും ഒക്കെ അത്തരത്തിൽ ധൂർ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ധൂർത്തിന് മന്ത്രിമാർ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളെ ജനസേവകർ എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഇത്ര വലിയ ധൂർത്തിന് കാരണക്കാരായി മാറുന്നുണ്ട് എങ്കിൽ ഈ ഔദ്യോഗിക വസതിയും പരിവാരങ്ങളും ഇത്തരം സംവിധാനങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രിക്കേണ്ട ഒരു ബാധ്യത കൂടി ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഈ മന്ത്രിമാർക്കും നമ്മുടെ മുഖ്യമന്ത്രിക്കും ഒക്കെ ഉണ്ട് എന്ന് കൃത്യമായി പറയേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക